ഞങ്ങളൊരു ട്രിപ്പ് പോവാണ്, 10 ദിവസത്തെ പരിപാടി, 4 കൺട്രീസ്. ഞാൻ എൻ്റെ ചെറിയ പാക്കിംഗ് ഒക്കെ കഴിഞ്ഞ് വയനാട്ടിൽ നിന്ന് ഇറങ്ങി. അപ്പം നമ്മൾ കണ്ണൂരെത്തി, ഇനി ഫുള്ള് പാക്കിംഗ് തുടങ്ങുവാണ്. ഞാൻ ആകെ 2 ഡ്രസ്സ് എടുത്തിട്ടുള്ളൂ, ആകെ ഫുള്ള് നിൻ്റെയാണ്. സോ ഒരു വലിയ ട്രോളിയിലേക്ക് എല്ലാം കൂടെ പാക്ക് ചെയ്തു. ആ പിന്നെ ഒരു കാര്യം, ഞാനൊരു $400 എടുത്ത് വെച്ചിട്ടുണ്ട്. എന്തിനാന്ന് വെച്ചാൽ വേറെ കൺട്രീസിൽ പോയി കഴിഞ്ഞാൽ അവിടുത്തെ കറൻസിയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ ഏറ്റവും ഈസി ഡോളറാണ്. അപ്പോൾ നിങ്ങളും വേറെ എവിടെയും കൺട്രീസിൽ പോകുന്നുണ്ടെങ്കിൽ ഡോളർ എടുത്തു വെക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. നമ്മളിപ്പം എറണാകുളത്ത് എത്തിയിട്ടുണ്ട്. ഇനി ഇവിടുന്ന് നേരെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയി. അവിടുന്ന് ആ എവിടെ എത്തി? ഇരിഞ്ഞാലക്കോട്ട. അവിടെ പോയിട്ട് വേണം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കാൻ. ഫസ്റ്റ് ടൈമാണ് ഫ്ലൈറ്റിൽ കയറാൻ പോകുന്നത്, അതും ഒരു ഇൻ്റർനാഷണൽ ട്രിപ്പ്. ഭയങ്കര എക്സൈറ്റഡ് ആണ്. ചെക്കിംഗ് എല്ലാം കഴിഞ്ഞ് നേരെ ലോഞ്ചിലേക്ക് വിട്ടു. ഇവിടെ കയറാൻ വേണ്ടി ക്രെഡിറ്റ് കാർഡെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ബട്ട് ഒരു പണി കിട്ടി, ധനുവിൻ്റെ HDFC റെഗീലിയ കാർഡ് ഇവിടെ എടുത്തില്ല. റീസെൻ്റ്ലി ഈ കാർഡ് അവർ ഒഴിവാക്കിയെന്നാണ് പറഞ്ഞത്. പിന്നെ വേറെ ഏതൊക്കെയോ കാർഡൊക്കെ കൊടുത്ത് ലാസ്റ്റ് കയറി. ഫുഡൊക്കെ അടിച്ച് ടൈം ഉണ്ടെങ്കിലും ഒന്ന് കിടക്കണമെങ്കിലൊക്കെ ഇവിടെ നല്ലൊരു റിലാക്സിങ് റൂമൊക്കെ ഉണ്ട്. അവിടെ നിന്ന് ഇറങ്ങി നേരെ ഫ്ലൈറ്റിലേക്ക്. സീറ്റ് കണ്ടുപിടിച്ചിരുന്നു, ഫസ്റ്റ് ഫ്ലൈറ്റിൽ തന്നെ വിൻഡോ സീറ്റ് കിട്ടി. സോ എക്സൈറ്റഡ്. ഫ്ലൈറ്റ് പയ്യെ പൊന്തി തുടങ്ങി. നാല് മണിക്കൂറിന് ശേഷം മലേഷ്യയിൽ ലാൻഡ് ചെയ്തു. ഇവിടെ 2.5 മണിക്കൂർ ഇന്ത്യൻ ടൈമിനേക്കാൾ മുമ്പിലാണ്. പിന്നെ ഗ്രാബ് ബുക്ക് ചെയ്ത് നേരെ റൂമിലേക്ക്. സമയം ഏകദേശം 7:30 ആകാറായി, എന്നാലും സൂര്യൻ ഉദിച്ചു വരുന്നതേ ഉള്ളൂ. നല്ല അടിപൊളി റോഡാണ്, കാറൊക്കെ 100-120 mph പോകുന്നത്. എയർപോർട്ടിൽ നിന്ന് ക്വാലാലംപൂർ സിറ്റിയിലേക്ക് ഏകദേശം 1 അവർ ട്രാവൽ ഉണ്ട്. വലിയ ബിൽഡിങ്ങുകളൊക്കെ കണ്ടു തുടങ്ങി. ദൂരെ KL ടവറും ടിൻ ടവറൊക്കെ കാണാം. ഞങ്ങൾ booking.com വഴിയാണ് റൂമൊക്കെ ബുക്ക് ചെയ്തത്. ടൗണിൻ്റെ സെൻട്രൽ ടിൻ ടവറിൻ്റെ അടുത്ത് തന്നെയാണ് റൂം. ബട്ട് ചെറിയൊരു പ്രോബ്ലം ഉണ്ട്, ബുക്ക് ചെയ്ത റൂം ഉച്ചയ്ക്ക് 12 മണി തൊട്ടേ കിട്ടു. സോ അതുവരെ വേറെ റൂം. രണ്ടും അടുത്തടുത്ത് തന്നെയാണ്. അപ്പം നമ്മൾ ഇന്നലെ രാത്രി 11:30 ഫ്ലൈറ്റ് കയറിയിട്ട് ഒരു 3:30 ആകുമ്പോഴേക്ക് തിരിച്ച് മലേഷ്യ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട്. അവിടെ നിന്ന് അത്യാവശ്യം ക്യാബിന് കുറേ ടൈം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. ഒരു ക്യാബ് വന്ന് അത് പറ്റില്ല, 6-സീറ്റർ ബുക്ക് ചെയ്താൽ മാത്രമേ 2 ലഗേജുള്ള ആൾക്കാരെ കൊണ്ടുപോകുള്ളൂ എന്ന് പറഞ്ഞിട്ട് അത് ക്യാൻസൽ ചെയ്തിട്ട് സെയിം വണ്ടി തന്നെ വേറെ ഓർഡർ ചെയ്യേണ്ടി വന്നു, ബുക്ക് ചെയ്തു. അങ്ങനെ എന്താ ഇപ്പോൾ റൂം കണ്ടുപിടിച്ചിട്ടുണ്ട്. നാല് പേര് പ്ലസ് 2 ലഗേജ് ഉണ്ട് വെച്ചാൽ 4-സീറ്റർ വണ്ടി ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാര്യം ഉണ്ടാവില്ല, അവരെടുക്കത്തില്ല. 6-സീറ്റർ തന്നെ ബുക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇനി റൂം എങ്ങനെയുണ്ട് നോക്കാം. ഈ കാണുന്ന സെലിബ്രേഷൻ അല്ലെ, ഈ കാണുന്ന ഡെക്കറേഷൻസ് മൊത്തം ചൈനീസ് ഇയറിൻ്റെതാണെന്നാണ് അനഘ പറയുന്നത്. നമുക്ക് നോക്കാം. ചെറിയൊരു ഉറക്കമൊക്കെ കഴിഞ്ഞ് അടുത്ത റൂമിലെത്തി ഫുഡ് ഓർഡർ ചെയ്തു. ഒരുപാട് ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്സ് ഇവിടെയുണ്ട്. സോ ഇന്ത്യൻ ഫുഡ് കിട്ടാൻ വലിയ പ്രോബ്ലം ഒന്നുമില്ല, പ്രത്യേകിച്ച് സൗത്ത് ഇന്ത്യൻ. നമ്മളൊരു 3:30 കഴിഞ്ഞപ്പോൾ ഹോട്ടലിൽ നിന്ന് പയ്യെ ഇറങ്ങി, മണിയൊക്കെ എക്സ്ചേഞ്ച് ചെയ്തിട്ട് അവിടെ കുറച്ച് കൊടുക്കാനൊക്കെ. ഈ മാളിൻ്റെ അടിയിൽ ഒരു മണി എക്സ്ചേഞ്ച് ഉണ്ടെന്നാണ് പറഞ്ഞത്, അവിടെ പോയി നോക്കാം എന്താ സ്ഥിതിയെന്ന്. ടവർ ഒരു രക്ഷയില്ലാട്ടോ.
ഇതിന്റെ സൈഡിൽ മൊത്തം ഈ ഒരു സംഭവമുണ്ട്. അവിടുന്ന് മണിയൊക്കെ എക്സ്ചേഞ്ച് ചെയ്ത് ബാട്ടു കെയിലേക്ക് ഗ്രാബ് ബുക്ക് ചെയ്തു. മിക്ക ഏഷ്യൻ കൺട്രീസിലും ഗ്രാബ് ഉണ്ട്, നമ്മുടെ ഊബർ ഓല പോലത്തെ ഒരു ആപ്പാണ്. അതിൽ തന്നെ ഫുഡ് ഡെലിവറിയും ഉണ്ട്. സോ ഇവിടേക്കൊക്കെ വരുമ്പോൾ ഈ ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് വെക്കുന്നത് നന്നായിരിക്കും. നമ്മൾ വന്ന വണ്ടി അവിടെ നിർത്തിയിട്ട് നമ്മളിപ്പോൾ നടന്ന് വന്നുകൊണ്ടിരിക്കുക. അത്രയ്ക്ക് ബ്ലോക്കാണ് അങ്ങോട്ട്, ഒരു രക്ഷയില്ല. ഈ കാണുന്നതാണ് അതിൻ്റെ മല. ഇവിടേക്ക് നല്ലൊരു കാറ്റ്, മഴേൻ്റെ ഒരു, നമ്മൾ കേരളത്തിൽ പോയ ഒരു അതേ ഒരു ഫീല്. ഒരു തമിഴ്നാട് ഏരിയ അല്ലേ? എന്തിന്റെ അമ്പല? മുരുകന്റെ അമ്പലമാണ്. അല്ല, തമിഴൻസ് ആണ് ഇവിടെ കൂടുതൽ. അജിത്തിന്റെ ബില്ല മൂവിയിലെ ഒരു പാട്ടിന്റെ ഇടയ്ക്ക് മുരുകന്റെ വലിയൊരു പ്രതിമ കാണിക്കുന്നുണ്ട്. പണ്ട് ആ പടം കാണുമ്പോൾ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഇവിടേക്ക് എപ്പോഴാണ് പോകാൻ. അതാണ് ഇപ്പോൾ സാധിക്കാൻ പോകുന്നത്. ഇവിടെ വരെ വന്നിട്ട് അതിൻ്റെ ഒരു പകുതി വരെങ്കിലും കയറി പോകണം എന്നാണ് വിചാരിക്കുന്നത്. മൊത്തം കയറാൻ അവർക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പകുതി വരെ കയറിയിട്ട് എന്താ സ്ഥിതി നോക്കിയിട്ട് തിരിച്ചു വരാം. ഇത് താഴെ നിന്ന് കാണുന്ന പോലെ അല്ല സംഭവം. സംഭവം നിറച്ച് കഷ്ടപ്പാടാണ്. ഒരു സ്റ്റെപ്പിൽ നിന്ന് ഒരു സ്റ്റെപ്പ് റൈഡ് നല്ല ആയിട്ടുണ്ട്. അവിടെ നിന്ന് ഇറങ്ങി ഇനി നേരെ കെ എൽ ടവറിലേക്ക്. നമ്മൾ ഇന്ത്യക്കാർ കൂടുതൽ വരുന്ന ഏരിയ ആയതുകൊണ്ടാവാം, എന്തോ ടൗണിൻ്റെ അവിടെ ഉള്ള പോലത്തെ ഒരു വൃത്തി ബാട്ടു കേവ്സിൽ കണ്ടില്ല. സ്റ്റെപ്പിലൊക്കെ ഫുള്ള് പ്ലാസ്റ്റിക്കും വേസ്റ്റും ഒക്കെ. കോലാലംപൂർ സിറ്റി ഒരു രക്ഷയില്ല, അടിപൊളിയാണ്. വമ്പൻ കെട്ടിടങ്ങൾ, അടിപൊളി റോഡ്, നൈസ് ഇൻഫ്രാസ്ട്രക്ചർ. അങ്ങനെ നമ്മൾ കെ എൽ ടവർ എത്തി. കെ എൽ ടവർ ശരിക്കും ഉണ്ടാക്കിയത് ടെലികമ്മ്യൂണിക്കേഷൻ്റെയും ബ്രോഡ്കാസ്റ്റിങ്ങിൻ്റെയും ക്വാളിറ്റി കൂട്ടാൻ വേണ്ടിയാണ്. അവിടെ എത്തിയപ്പോൾ ചൈനീസ് ന്യൂ ഇയർ സെലിബ്രേഷൻ്റെ ഭാഗമായുള്ള ഒരു കിടിലൻ ഐറ്റം കാണാൻ പറ്റും. ലിഫ്റ്റ് കയറി നേരെ മുകളിലേക്ക്. 421 മീറ്റർ ഹൈറ്റ് ഉണ്ട് ഈ ടവറിന്. ഇതിൻ്റെ മുകളിൽ നിന്ന് കോലാലംപൂർ സിറ്റി മുഴുവൻ കാണാൻ പറ്റും. കണ്ടതല്ല നോക്കിയിട്ട്. താഴെ ഒരു ചെറിയ തിയേറ്ററിൽ ഇതിൻ്റെ ഹിസ്റ്ററി മുഴുവൻ കാണിക്കുന്നുണ്ട്. പിന്നെ അവിടുന്ന് തിരിച്ച് റൂമിലേക്ക്. ഇവിടെ ചുമ്മാ ഇങ്ങനെ നടക്കാൻ തന്നെ നല്ല രസമാണ്. ന്യൂ ഇയർ പ്രമാണിച്ച് എല്ലായിടത്തും നല്ല കളർഫുൾ ആക്കി വെച്ചിട്ടുണ്ട്. പോകുന്ന വഴി ഒരു ഇറ്റാലിയൻ ബാർ ആൻഡ് റെസ്റ്റോറൻറ്റിൽ കയറി. അവിടെ നിന്നായിരുന്നു ഡിന്നർ.